എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടുമ്പോ നമുക്ക് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഭർത്താവിന്റെയും ഭാര്യയുടെയും വാപ്പയുടെയും ഉമ്മയുടെയും പേരിന്റെ ഒന്നാമത്തെ അക്ഷരം തന്റെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അർത്ഥം പോലും നോക്കാതെ പേരിടുന്നവരുണ്ട്. എന്താണ് അർത്ഥം എന്ന് പോലും നോക്കൂല. എടുത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോളുടെ പേര്, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല, ആർക്കും ഇല്ലാത്തൊരു പേര്, ഫാത്തിമ നിഫാസ്. തന്റെ മോളുടെ പേരാ ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നല്ല പേരാ, നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പെണ്ണുങ്ങൾക്ക് അറിയാം. എന്റെ പ്രിയമുള്ളവർ, അർത്ഥം പോലും നോക്കാതെ പേരിടുമ്പോ പേരിന് വല്ലാത്ത പ്രസക്തിയുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്ന പേര് ആരെങ്കിലും തന്റെ മക്കൾക്ക് നബിയോടുള്ള മഹബ്ബത്തിന്റെ പേരിലിട്ടാൽ ആ മനുഷ്യന് നാളെ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മുഹമ്മദ് എന്ന പേര് അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് തന്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ നാളെ അവൻ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലെത്തുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ 99 പേരുകളിൽ ചില പേരുകൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ കാണാം, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക സാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ ഖുർആൻ പറഞ്ഞു തരുന്നു. എന്റെ പ്രിയമുള്ളവരെ, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക സാഹിദാ, മുഹമ്മദ് സാഹിദ് എന്ന പേരുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ പേരാണ് മുഹമ്മദ് സാഹിദ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വ സാഹിദാ മുബസ്സിർ എന്ന പേരുണ്ടല്ലോ മുഹമ്മദ്, മുബസ്സിറെന്ന പേര് ഖുർആൻ പറഞ്ഞ പേരാണ്. നദീർ എന്ന പേരുണ്ടല്ലോ മുഹമ്മദ്, നദീർ എന്ന പേര്, മുഹമ്മദ് ദാഴി എന്ന പേര്. എന്റെ പ്രിയമുള്ളവരെ, ഈ പേര് മുഴുവനും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. സിറാജ് എന്ന പേരുണ്ടല്ലോ, സിറാജ് എന്ന പേര് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാണ്, പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ പേരാണ് സിറാജ്. മുനീർ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുകളാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ആ പേരുകൾക്കിടയിലൊരു പേര് കാണാ, മുബസ്സിറ വ നദീറ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ 99 പേരുകളിൽ ഒരു പേരാണ് മുന്നറിയിപ്പുകാരൻ, താക്കീതുകാരൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ്